ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പറക്കാർ. ഇതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും തിരക്കേറിയ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയിലെ നിൽക്കുന്നത്. ഞാൻ നമ്മുടെ പാലക്കാട് ടു കോഴിക്കോട് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിലെ നേരത്തെ നമ്മൾ നിരവധി വീഡിയോകളിൽ നമ്മൾ ഈ ഒരു പരിസരത്തൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ധാരാളം വീഡിയോകൾ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗത്ത് നിങ്ങൾ കാണിക്കാറുണ്ട്. എന്തായാലും ഇത് നമ്മുടെ ഒലവക്കോട് ജംഗ്ഷനിൽ നിന്നും ഒരു 2.5 കിലോമീറ്റർ ദൂരത്തേക്ക് വരുമ്പോൾ പുതുപ്പിരിയാരം പഞ്ചായത്തുണ്ട്. ആ പുതുപ്പിരിയാരം പഞ്ചായത്തിൽ നിന്ന് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പാലമൊക്കെ കഴിഞ്ഞ് നേരെ തൊട്ടടുത്ത റൈറ്റിൽ നമുക്കൊരു ആൽമരം കാണാൻ പറ്റും. അതായത് നമ്മുടെ ബാപ്പുജി സ്കൂൾ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് അല്ലേ. നേരത്തെ നമ്മൾ ബാപ്പുജി സ്കൂളിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്ഒരു തൊട്ടടുത്തായിരിക്കും ഒരു ആൽമരം കാണാൻ പറ്റും. ഈ ആൽമരത്തിനോട് ചേർന്നുകൊണ്ട് നമുക്കിവിടെ ഒരു ബോർഡ് കാണാതാ ജാനകി നഗർ അല്ലേ. ജാനകി നഗർ മുട്ടിക്കുളങ്ങര. മുട്ടിക്കുളങ്ങര എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് ക്യാമ്പ് കണ്ടോ തൊട്ടടുത്ത്. ഈ കുന്ന് കയറിയാൽ നമുക്ക് പോലീസ് ക്യാമ്പ് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ജാനകി നഗറിലുള്ള 2-3 പ്ലോട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അടിപൊളി പ്ലോട്ടാണ് കേട്ടോ. റോഡ് മുഴുവൻ തിരക്കാണ് കേട്ടോ. എത്ര നല്ല ബഹളമാണ്. അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങിയത്. എന്തായാലും നമുക്ക് ആ ജാനകി നഗറിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം എല്ലാ വാഹനങ്ങൾക്കും ഇറങ്ങാനുള്ള ലോറിയൊക്കെ വരുന്ന വീതിയുള്ള വഴിയുണ്ട്. ധാരാളം വീടുകളാണ് കേട്ടോ ഇവിടെ. ഇടത് ഭാഗത്തൊക്കെ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ആ ഭാഗത്ത് മുതൽ ഫുൾ വീടുണ്ട്. എന്തായാലും ഈ ഭാഗത്തൊക്കെ നിറയെ വീടുകളുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ആ പ്ലോട്ടൊക്കെ ഒന്ന് കണ്ടു കളയാം. എന്തായാലും നമുക്ക് റോഡ് കാണാൻ പറ്റൂടെ ബാക്ക് സൈഡിൽ നിന്ന്. ആ ഹൈവേയിൽ നിന്ന് നോക്കിയാൽ കാണാൻ ദൂരം തന്നെ പറയാം. നമ്മൾ ഇറങ്ങിയില്ലേ ഒരു കുറച്ച് ദൂരം നടന്നോളൂ ഇങ്ങോട്ട് നടന്ന്. നമുക്കിവിടെ 2 ഭാഗത്തായിട്ടാണ് പ്ലോട്ടുകൾ കാണിക്കാനുള്ളത്. അതായത് ഇവിടെതാ നമ്മളിങ്ങനെ വരുമ്പോൾ ഇഷ്ടംപോലെ വീടുകളാണ് ഇവിടെ കാണാനുള്ളത് അല്ലേ. ജാനകി നഗറിൽ ഓരോ വീടിനും നമ്മളോരോ നമ്പറൊക്കെ ഇവിടെ കാണാൻ കഴിയില്ലേ. 305, 306. എന്തായാലും നമുക്ക് ആദ്യം വലത് ഭാഗത്തുള്ള ഒരു പ്ലോട്ട് കണ്ടു കളയാം. ഈ ഭാഗത്ത് ഏകദേശം 5 മീറ്റർ കൂടുതൽ വീതിയുണ്ട്. 5 മീറ്ററോളം വീതിയുണ്ട് റോഡിന്. നമുക്കിങ്ങനെ വന്നാൽ ഇവിടെ ഇങ്ങനെയൊക്കെ പുതിയ വീടുകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അവിടെയൊക്കെ ഓരോ ഫൗണ്ടേഷൻ വർക്കൊക്കെ കാണുന്നുണ്ട്. എന്തായാലും പിന്നെ നല്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ടൗണിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ബഹളമൊക്കെ നിന്നു അല്ലേ. വാഹനങ്ങളുടെ ബഹളമൊക്കെ നിന്നു. അത് മാത്രമല്ല ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. നമുക്കിവിടെ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാലേ നമ്മൾ നേരത്തെ പല വീഡിയോകൾ കാണിക്കുമ്പോഴും കാണിക്കാറുണ്ട് അല്ലേ. സ്ഥലങ്ങളുടെ ആ മനോഹാരിതയൊക്കെ എടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇങ്ങനെ അല്ലേ. ആ മലനിരകളൊക്കെ ആ ഭാഗത്ത് കല്ലടിക്കോട മലനിരകളാണ് അവിടെ കാണുന്നത്. എന്തായാലും നമ്മൾ ഈ കാണുന്ന ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച ഈ ഒരു കണ്ണായ പ്ലോട്ടാണ്. ഏകദേശം 7.40, ഏകദേശം ഒരു 13 മീറ്ററൊക്കെ ഫ്രണ്ടേജ് ഉണ്ട്. നമുക്കിതാ ആ കമ്പിവേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതാ ഇതുവരെ ഉണ്ട്, ഇത്രേ ഉണ്ട്. സ്ക്വയർ തന്നെ കിടക്കണം അല്ലേ. ചെറിയ കുറച്ച് നീളം കൂടുതലുണ്ട്. നേരെതാ ആ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇലക്ട്രിക് പോസ്റ്റൊക്കെ നമ്മുടെ പറമ്പിലൂടെ തന്നെ പാസ് ചെയ്യണേ അല്ലേ. എന്തായാലും കറണ്ട് എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ഒരു കണ്ണായ പരിസരത്തുള്ള ഒരു 7.40 അല്ലേ 7.5 സെൻറ് സ്ഥലം നമ്മൾ കണ്ടു. ആഹ് അത് നോക്കി അടിപൊളി ഒരു മയിൽ നിൽക്കണം നോക്കിയാൽ ആ മുളക്കൂട്ടത്തിൻ്റെ അടുത്ത് പറന്നത്. എന്തായാലും നമുക്കിനി തൊട്ടടുത്ത ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഈ ഒരു റോഡ് കണ്ടില്ലേ. നമ്മൾ ഈ റോഡ് ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ ആ പ്ലോട്ടിൻ്റെ മുന്നിലൂടെ പോയി റൗണ്ട് ഇതിങ്ങനെ പോകും. ഇങ്ങനെ വന്നാൽ നമുക്ക് അപ്പുറത്തൊരു പ്ലോട്ട് കാണിക്കാൻ വേണ്ട അതിലൂടെ ചുറ്റി വരും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. ആ അവിടെ ഒരു രണ്ട് പ്ലോട്ടും കൂടി ഉണ്ട്. അതും കൂടി കാണാം. ഒരുമിച്ച് വില പറയാം കേട്ടോ. എന്തായാലും നമ്മളിനി പോകാനുള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഒരു 2 പ്ലോട്ടാണ്. ഒന്നിച്ചാണ് കിടക്കുന്നുണ്ടാവുക. ഒന്നിച്ച് കിടക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ വീതിയും നീളമൊക്കെ ഇതിനകത്ത് ഉണ്ട്. എന്തായാലും നമുക്ക് പറയാം, കാണാം. അത് മാത്രമല്ല വീടൊക്കെ വെക്കുകയാണ് പറഞ്ഞാൽ നല്ല എന്താ പറയുക, അത്രയും വീടുകളാണല്ലേ. നമുക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ പോയിട്ടൊരു വീട് വെക്കുന്നതിനെക്കാട്ടിലും ഭംഗിയല്ലേ അല്ലേ. കുറേ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്തിലെ ധാരാളം അയൽവക്കക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ. എന്തായാലും നമുക്ക് നടന്ന് നോക്കാം. ഏകദേശം നമ്മൾ എത്തി കേട്ടോ. റോഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരം തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 വീടുകൾ വന്നു. ആ ഒരു മറവ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കൊരു കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ഏത് വാഹനവും വരാനുള്ള വീതിയൊക്കെയുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ചന്തമാണ്. ആ ഒരു ഭാഗമൊക്കെ നോക്കിയാന്ന് നമ്മൾ അല്ലേ നേരത്തെ കാണിച്ച ആ പർവ്വതനിരകളൊക്കെ അവിടെയുണ്ട്. അത് ഇവിടെ നോക്കിയാലും കാണാനുണ്ട് അല്ലേ. ഇത് നമ്മൾ ആ പറഞ്ഞ റോഡ് തന്നെയാണ്. ഒരു 7.5 മീറ്റർ വീതിയുള്ള റോഡ് തന്നെയാണ്. ഈ കാണുന്ന ഇത്രയും ഏരിയയാണ്. നമുക്ക് ഒരു ഫെൻസിങ് കാണാൻ പറ്റും. അങ്ങനെ പോയി ആ ബാക്ക് ഭാഗത്ത് മതിലൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ തെങ്ങ് കണ്ടില്ല. ആ തെങ്ങിൻ്റെ ഏകദേശം അതുവരെ ആയിരിക്കും ഒരു പ്ലോട്ടിൻ്റെ അതിരുണ്ടാവുക. ഏകദേശം ഇവിടെ ഓക്കെ ഇത്രയും നീളത്തിൽ ബാക്കി ആ ഭാഗത്തുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സ്ക്വയറിൽ തന്നെ കിടക്കണല്ലേ. 2 സ്ക്വയറിലുള്ള പ്ലോട്ടെന്ന് പറയാം. എന്തായാലും പുതുപ്പിരിയാരം പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. മുട്ടിക്കുളങ്ങൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു കാണുന്ന സ്ഥലത്തിൽ നമുക്ക് 2 ആധാരമാണുള്ളത്. അതായത് 1 7.90 ഒന്ന് 8.20 അങ്ങനെയാണ് കിടക്കുന്നത്. 7.90+ 8.20.
അങ്ങനെ രണ്ടായിട്ടും കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അവിടെയും ഒരു പ്ലോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും വീടുകളൊക്കെയുള്ള ഈ ഒരു പിന്നെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്തുള്ള ഒരു 2.5 കിലോമീറ്റർ അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്താണെന്ന് മനസ്സിലായല്ലേ. ഒലവക്കോടൊക്കെ നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ ആ പരിസരത്തുള്ള അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായാലും ഒലവക്കോട് പരിസരത്തുള്ള സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനടുത്താണ് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഒലവക്കോടിനോട് അടുത്ത് റെയിൽവേ കോളനി അല്ലേ, അവിടെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം ഉണ്ട്, അതേപോലെ തന്നെ റെയിൽവേ സ്കൂളുണ്ട്, അതേപോലെ തന്നെ പരിസരത്ത് പുതുപ്പിരാരം ഹൈസ്കൂൾ ഇവിടെ തൊട്ടടുത്താണ്, അതേപോലെ തന്നെ പിന്നെ പോലീസ് ക്യാമ്പ് ഇവിടെ ഈ അടുത്ത് അല്ലേ നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ്. അത് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളും ഒലവക്കോട് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. സ്കൂളുകളായിക്കോട്ടെ, MES ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് കോളേജ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം ക്ലിനിക്കായിക്കോട്ടെ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, മലബാർ ഹോസ്പിറ്റൽ, സായ് ഹോസ്പിറ്റൽ, അച്യുതമേനോൻ ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഒന്നിനൊരു കുറവില്ല. പള്ളി, അമ്പലം, ചർച്ച് എല്ലാം നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തായാലും കാണാൻ പറ്റും. അപ്പോൾ റോഡിനോട് ചേർന്നുള്ള റോഡിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ ധാരാളം വീടുകളൊക്കെയുള്ള നല്ലൊരു അന്തരീക്ഷമാണ് അല്ലേ. അപ്പോൾ അതിന് വിലയായിട്ട് ചോദിക്കുന്നത് നേരെ വിലയിലേക്ക് കിടക്കാണ്ടോ. ഉടമസ്ഥരുടെ വീട് ഇല്ല, ബാംഗ്ലൂരിലാണ്, അവിടെ നിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവർ വിലയായിട്ട് ആവശ്യപ്പെട്ടത് ഒരു സെൻറ് സ്ഥലത്തിന് 4.5 ലക്ഷം രൂപയാണ്. ഓക്കെ, 4 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് ഈ ഒരു ടൗൺ പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടോ, നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച്, അതായത് 1, 2, 3 നമ്മൾ 3 പ്ലോട്ട് കാണിച്ചു. ഇത് 3 എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും, നിങ്ങൾക്ക് നേരിട്ട് അവരോട് സംസാരിക്കാം. ഇടനിലക്കാരും ഇല്ല, ഓണറായിട്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും റിഡക്ഷൻ അതിനകത്ത് വേരിയേഷൻ ഉണ്ടെങ്കിൽ സംസാരിച്ചതിന് ശേഷം. അതേപോലെ തന്നെ നിങ്ങൾ സ്ഥലമൊക്കെ ഒന്ന് നേരിട്ട് വന്ന് കാണാട്ടോ. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ്, പാലക്കാട് എത്തുന്നതിന് മുമ്പ് പുതുപ്പുരാരം എത്തുമ്പോൾ, ലോക്ക് എടുത്തതിന് പുതുപ്പുരാരം എത്തുമ്പോൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക്, അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ മതി, ജാനകി നഗർ. അപ്പോൾ നിങ്ങൾക്ക് നേരെ വന്ന് നമ്മുടെ വീഡിയോ കണ്ട ആർക്കും നേരെ വന്ന് ഈ ഒരു ഏരിയ കാണാൻ പറ്റും, അധികം തിരയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക, വരുമ്പോൾ ഒന്ന് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 999-546-1414, നമ്പർ ഒന്നുകൂടെ പറയാം, 9995461114. ഇതാണ് എൻ്റെ നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.